ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പേരൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കുഞ്ഞു പ്രായം തൊട്ടേ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ആ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അപരിചിതരെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, എന്നാൽ പോലും നമ്മൾ കറക്റ്റായിട്ട് അവരെ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപരിചിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതായത് ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആരും ആയിക്കോട്ടെ. പക്ഷെ കുട്ടിക്ക് നേരിട്ട് അറിയില്ലാത്ത ആരോ അവർ അപരിചിതരാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരെ പുറമേ കാണുന്ന ഒരു രീതി വെച്ചിട്ട് അവരുടെ അവർ മോശം സ്വഭാവമാണോ നല്ല സ്വഭാവമാണോ എന്ന് അവരുടെ കാഴ്ചയിലെ രീതി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അവർ കാഴ്ചയിൽ അവർ കുട്ടികളോട് വളരെ സ്നേഹത്തിലായിരിക്കും പെരുമാറുക, പക്ഷെ അങ്ങനെ അവർ കാണിച്ചു എന്ന് കരുതി അവർ നല്ല വ്യക്തിയായിരിക്കണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുക. നമ്മളിങ്ങനെ അറിയില്ലാത്ത ഒരാൾ അവർ എത്ര സ്നേഹത്തിൽ പെരുമാറിയാലും നമ്മൾ അവരോട് കുട്ടികൾ അവരോട് അടുപ്പം കാണിക്കരുതെന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ, അതായത് അപരിചിതരിൽ നിന്നുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ സ്വീറ്റ്സോ അങ്ങനെ ഒന്നും തന്നെ സ്വീകരിക്കാതിരിക്കുക. കാരണം കുട്ടികൾക്ക് ആദ്യം കുഞ്ഞു പ്രായത്തിൽ ഒന്നും ചിലപ്പോൾ അറിയില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ടോയോ അല്ലെങ്കിൽ സ്വീറ്റ്സോ ഒക്കെ കിട്ടുമ്പോൾ ആരാ കൊടുക്കുന്നതെന്നൊന്നും കുട്ടികൾ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ കുട്ടികൾ ഒന്നോ രണ്ടോ തൊട്ട് അങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ഒരു റീസണോട് കൂടി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അവരെ നമ്മൾ ശിക്ഷിക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഒരു കാരണം സഹിതം നമ്മൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അവരത് ഒരിക്കലും ആവർത്തിക്കില്ലാത്ത രീതിയിൽ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അതിനെപ്പറ്റി നന്നായി തന്നെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു കാരണവശാലും അച്ഛൻ്റെയും അമ്മയുടെ അനുവാദമില്ലാതെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കരുത് എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെയാണ്, അതായത് എന്തെങ്കിലും സഹായമൊക്കെ ചോദിച്ച് വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ കുട്ടി തന്നെ ആയിരിക്കുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഇനി വീട്ടിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ബാത്റൂമിലോ അല്ലെങ്കിൽ കുളിക്കുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കുട്ടി തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയോ വാതിൽ തുറക്കാൻ പറയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ വാതിൽ തുറക്കുകയോ ജനലിൽ തുറന്നതിന് ശേഷം ആരാണ് കൃത്യമായി നോക്കി വീട്ടിലെ ഒരാളാണെങ്കിൽ മാത്രം വാതിൽ തുറന്നു കൊടുക്കുക. അല്ലാതെ കുട്ടി അറിയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അവർ ഇന്ന സാഹചര്യത്തിലാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമെന്ന് നമുക്ക് കുട്ടിയോട് പറയാനായിട്ട് പഠിപ്പിക്കാം. അല്ലാതെ ഒരു കാരണവശാലും വാതിൽ തുറന്നിറങ്ങി വരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടി ഒരിക്കലും അങ്ങനെ തന്നെ ചെയ്യാതിരിക്കുക. കുട്ടി ഇങ്ങനെ വാതിൽ ജനൽ തുറന്ന് ആരാണെന്ന് നോക്കുക. കുട്ടി അറിയില്ലാത്ത ആളാണെങ്കിൽ കാര്യം പറയുക. അതിനുശേഷം കുട്ടി കുട്ടിയുടെ ഏതായ കാര്യത്തിലേക്ക് പോകാം. മറ്റു ഒരുപാട് സംസാരത്തിനായിട്ടോ അല്ലെങ്കിൽ വാതിൽ തുറക്കാനായിട്ടോ ഒന്നും ഒരിക്കലും കുട്ടികളോട് അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറയുള്ളൂ. ഇപ്പോൾ കുട്ടികൾ മുറ്റത്ത് എന്തെങ്കിലും കളിക്കുമോ അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ടോയൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എടുത്തു തരാം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എടുത്തു തരാം എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ അത് വേണ്ട. കുട്ടി തിരിച്ചു വന്നതിന് ശേഷം വീട്ടിലാരെങ്കിലും അച്ഛനും അമ്മയെ കൂട്ടി അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും കൂട്ടി മാത്രം കുട്ടി പോയി അതെടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വീടിന് പുറത്ത് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ നമ്മളും കൂടെ പോവുക, അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളെ കൂടി നമ്മൾ ഏൽപ്പിക്കുക. അല്ലാതെ ഒരിക്കലും കുട്ടിയെ തന്നെ നമ്മൾ വിടുന്നൊരു സാഹചര്യമോ അതുപോലെ തന്നെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് അറിയില്ലാത്ത ഒരാളിൽ നിന്ന് സഹായം സ്വീകരിക്കുകയോ ചെയ്യരുത് എന്ന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, മോശമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഡേ കെയറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും പുറത്തെവിടെ വെച്ചിട്ടായാലും നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ കുട്ടിയോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല നോ എന്ന് തന്നെ പറഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ നമ്പർ മസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ കാണാതെ പഠിപ്പിക്കുക. അതിപ്പോൾ ഒരു രണ്ടര മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ കുട്ടികൾ അത് പഠിച്ചെടുക്കുന്ന ഒരു പ്രായമാവും. ആ പ്രായത്തിൽ തന്നെ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ ഒരിക്കലും മറക്കില്ല, അവരതിങ്ങനെ അവരുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. ഏതൊരു സാഹചര്യത്തിലും ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഫോൺ നമ്പർ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പാർക്കിൽ കളിക്കാനോ അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇപ്പം മറ്റു കുട്ടികളെ കണമ്പ കുട്ടികൾ കളിക്കും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പോകുമ്പോൾ ഒരു കാരണവശാലും അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയി, അതായത് അവരുടെ കൺവെട്ടത്ത് തന്നെ നമ്മുടെ കൺവെട്ടത്ത് തന്നെ കുട്ടികളോട് കളിക്കാനോ സംസാരിക്കോ എന്ത് ചെയ്യുകയാണെങ്കിലും, അല്ലാതെ ഒരുപാട് മാറി ഇപ്പം നമ്മൾ എല്ലാ കുട്ടികളെയും കൂടി കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞനുസരിക്കാതെ വരുമോ, അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതെ നമ്മൾ മുൻകൂട്ടി തന്നെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമ്മളുടെ കുട്ടികളുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കുക.
പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ പുറത്തേക്കൊക്കെ വിടും, അല്ലെങ്കിൽ കുട്ടികൾ പോകുമ്പോൾ അവർ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണോ, അവിടെ ആളുകളൊക്കെ ഉള്ളതാണോ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ കളിക്കാൻ വരുന്ന ഒരു സ്ഥലമാണോ എന്ന്. ഇനി നമ്മൾ കുഞ്ഞു കുട്ടിയൊക്കെയാണെങ്കിൽ നമ്മളും കൂടെ കൊണ്ടുപോവുക, കുട്ടികൾ കളിക്കുക കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളെ നമ്മൾ ഏൽപ്പിച്ച് നമ്മുടെ ഒരു സാമീപ്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർപ്പിക്കുക. അല്ലാതെ ഒരിക്കലും കുട്ടികളെ തനിയെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വിടാതിരിക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡേ കെയർ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളെ അയക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നേരിട്ട് ചെന്ന് വിളിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് നമ്മൾ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ആരാണോ കുട്ടിയെ കൂട്ടി വീട്ടിലാക്കാം അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞ് വരുന്ന ആരാണോ അവരോട് നമ്മൾ ഈ വാക്ക് പറയാനായിട്ട് കുട്ടിയോട് പറഞ്ഞു പഠിപ്പിക്കുക. അപ്പോൾ ഈ വാക്ക് കുട്ടി വരുന്നയാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യം തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം എപ്പോഴും നമുക്ക് കുട്ടികളുടെ കൂടെ പോകാനോ അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ കാര്യത്തിനും നമ്മൾ കുഞ്ഞു പ്രായത്തിൽ നമ്മളെല്ലാം ചെയ്യും, പക്ഷെ കുറച്ചുകൂടി അറിവാകുന്നതനുസരിച്ച് നമുക്ക് എപ്പോഴും അവരുടെ കൂടെ പോകാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ കുട്ടികളെ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മളിത് മസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓരോ കാര്യവും നമ്മൾ ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ മുതൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് അങ്ങോട്ട് ആ ഒരു രീതിയിൽ തന്നെ അവർ പൊക്കോളും. പക്ഷേ കുറച്ച് പ്രായം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത്രക്കങ്ങനെ അത് ക്യാച്ച് ചെയ്യണമെന്നും അത്രക്കങ്ങനെ അവരതിങ്ങ് അനുസരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ തന്നെ, കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഈ കുട്ടികളെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.